ഹായ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ സജീവേട്ടൻ്റെ കൂടെ നമ്മൾ ടൗണ് മൊത്തം ഒന്ന് കറങ്ങാൻ പോവാം. സജീവേട്ടൻ ഇങ്ങനെ ലേബറിൻ്റെ പോലത്തെ സ്കൂൾ കുട്ടിയുടെ 10-ാം ക്ലാസ്സിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ അതിൻ്റെ വിതരണമൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ സ്കൂളുകളിൽ പോകാൻ പോവാം. അപ്പോൾ ഇന്ന് സജീവേട്ടൻ്റെ കൂടെ. ഹായ് സജീവേട്ടാ. ഹായ്, ഇതാണ് സജീവേട്ടൻ. നാട്ടിൽ കണ്ണൂർ. ആ, അപ്പോൾ ഇന്ന് നമുക്ക് ഫുള്ള് സജീവേട്ടൻ്റെ കൂടെ കറങ്ങാം. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം മസാല ദോശ. ഇനി നാഗാലാൻഡിൽ വന്നാൽ നമുക്കൊന്ന് മസാല ദോശ വരെ കിട്ടും. ഇത് ദീമാപൂർ ഉള്ള ഒരു ഗവൺമെന്റ് സ്കൂളാണ്. ഇത് സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഇവിടുത്തെ പ്രൈവറ്റ് സ്കൂളാണ്. ഇവിടെ ഒരു ചർച്ചിന്റെ കൺസ്ട്രക്ഷൻ നടക്കുക. ഓൾമോസ്റ്റ് ആ പ്ലാസ്റ്ററിങ് ഒക്കെ കഴിഞ്ഞു. ഇത് ഇവിടുത്തെ വേറൊരു ഗവൺമെന്റ് സ്കൂൾ. ഇത് സ്കൂളിന്റെ പാർക്കാണ് കേട്ടോ. ഇവിടുത്തെ സെറ്റപ്പൊക്കെ കണ്ടോ, വലിയ സ്കൂളാണ് ഇവിടുത്തെ. ഇതുണ്ടോ അതിനകത്ത് കൂടിനകത്തിട്ട് മുയ്യല്. ഹായ്.
ഇത് അടുത്ത സ്കൂൾ എന്റെ ചർച്ചാണത് ശരിക്കും ഇങ്ങനെ സ്കൂൾ കോമ്പൗണ്ടിലൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോ എന്താ മനസ്സിനൊരു സുഖം എന്നറിയോ ആ ഒരു പഴയ നൊസ്റ്റാൾജിക് ഇതുണ്ടോ ഇത് അടിപൊളി പോകാനുള്ള സീറ്റ് മതിയാതിരുന്നു മതിയായിരുന്നു ഇല്ല നടുക്ക് സപ്പോർട്ടുണ്ട് എന്തായാലും കൊള്ളാം നല്ല വൈബുണ്ട് ഇവിടെ ഇരിക്കാൻ ഇവിടെ ഉണ്ടല്ലോ ഇവിടെ മറ്റേ ഓരോ വില്ലേജിന്റെയും എൻട്രൻസിന്റെ അവിടെ അവരുടെ ഒരു വലിയ ആർച്ചൊക്കെ ഉണ്ടാവും നല്ല രസമാണ് അത് കാണാനേ അതിനകത്തേക്കാണ് പിന്നെ കയറുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ ഓരോ വില്ലേജിലെ ആൾക്കാർക്ക് ആ ഓരോ വില്ലേജിനും ഓരോ ജാതിയാണ് അങ്ങനെയൊക്കെ വെറൈറ്റീസ് ഉണ്ട് ഇവിടെ ഇതെന്താ നാഗാലാൻഡിൽ ദിമാപൂരിൽ കേരള ഹോട്ടൽ 40 വർഷമല്ലേ ഓ നമ്മുടെ അടിപൊളി കേരള പൊറോട്ട നാട്ടിൽ നിന്ന് വിട്ടതിന് ശേഷം നമ്മുടെ നാട്ടിലെ പൊറോട്ട അടിച്ച പൊറോട്ട ഇത്രയും ടേസ്റ്റോടെ ആസ്വദിച്ച് കഴിക്കുന്നത് ഇപ്പോഴായിരിക്കും നാട്ടിൽ നിന്ന് തന്നെ പക്ഷെ കിട്ടിയിട്ടില്ലല്ലോ ഇവിടെ കഴിച്ച പൊറോട്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ ചപ്പാത്തി പോലെ തന്നെ പൊറോട്ടയുടെ ചെറിയ ടേസ്റ്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ പക്ഷെ നമ്മുടെ നാട്ടിൽ കഴിച്ചപ്പോൾ കിട്ടിയൊരു ഫീല്
പൊറോട്ടയും പോത്തുകറിയും. അമ്മോ സൂപ്പർ. അടുത്ത് കപ്പയും ബീഫും കൊള്ളാട്ടോ. ഇതൊന്നും ഞാൻ വെറുതെ പറയാമെന്ന് വിചാരിക്കരുത്. ഇത്രയും നാളിന് ശേഷം ഇത് കഴിക്കുമ്പോ കിട്ടുന്ന ഒരു ഫീല് അത് മാത്രമാണ് കേട്ടോ ഇത്. അയ്യോ ഇതാണ് കേട്ടോ നമ്മുടെ തങ്കച്ചി ചേട്ടൻ, ഈ മലയാളി കേരള ഹോട്ടലിന്റെ ഓണർ. ഹായ് തങ്കച്ചി ചേട്ടാ, നാട്ടിലെവിടെയാ? പന്തളം അല്ലേ? ആ അപ്പം ചേട്ടന് ഹോട്ടലിൽ മാത്രമല്ല ഇവിടെ റൂംസ് ഉണ്ടല്ലേ, 20 റൂം ഉണ്ടല്ലേ. ആ അപ്പം 1982 സ്റ്റാർട്ട് ആയതല്ലേ. നമ്മുടെ ആൾക്കാർ വന്നും പോയി, ഇതുവരെ വന്നു ഇരിക്കുന്നു പോന്നു ഇരിക്കുന്നു. വയസ്സ് 73 ഇതുവരെ ഈശ്വരന്റെ കൃപ കൊണ്ട് നടക്കുന്നു. എന്തായാലും നന്നായിട്ട് പോകും. അപ്പം ഞാൻ എന്തായാലും ഇതിന്റെ ചേട്ടന്റെ നമ്പർ എന്തായാലും ഇതിനകത്ത് വെച്ചേക്കാം. അപ്പൊ ആരെങ്കിലും ഒക്കെ ഇവിടെ വരുമ്പോ നമുക്ക് കോണ്ടാക്ട് ചെയ്യാം. പിന്നെ എന്താ ഇത് കറക്റ്റ് എവിടെ കേട്ടാ ചേട്ടാ? ദീമാപൂര് സ്റ്റേഷന്റെ അവിടുന്ന് 500 അടി. സ്റ്റേഷന്റെ അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞു വരുമ്പം ഈ ഒരു പോയിന്റ് കാണാം, അതിന്റെ അടുത്തായിട്ടാണ്. കാണാം, കേരള ഹോട്ടലിൽ നിന്ന് മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ അപ്പം ശരി ചേട്ടാ, അപ്പൊ ഇനി വരുമ്പോ കാണാം. ഓക്കെ വേറൊരു ടൈപ്പ് വീടും ദീമാപൂറാണ് കേട്ടോ. ഇവിടുന്ന് ഇനി ലംഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട്, അവിടെ വിട്ട് നമ്മൾ പോകും. ട്രെയിനാണ് പോകുന്നത്, ഇവിടുന്ന് ഒരു 1.5 മണിക്കൂറുണ്ട് ട്രെയിനിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് നമ്മൾ നാളെ ത്രിപുരയ്ക്ക് പോകും. ത്രിപുരയ്ക്കാണ് നമ്മൾ ഇന്നലെയും റൈഡ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇവിടെ വിട്ട് നമ്മൾ ദീമാപൂറിന് അടുത്ത് വരെ വന്നുകൊണ്ട് പിന്നെ ഇങ്ങോട്ടിങ്ങ് കയറിയത്. അപ്പം നമ്മളിനി പോയിട്ട് ത്രിപുര, ത്രിപുരയിൽ നിന്ന് മിസോറാം, മിസോറാമിൽ നിന്ന് പിന്നെ തിരിച്ച് നാഗാലാൻഡ് വീണ്ടും വരും. അപ്പം ഇപ്പം മനീഷേട്ടൻ വരും, മനീഷേട്ടൻ വന്നിട്ട് മനീഷേട്ടനും കൂടെ കാണിച്ചിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തും. അപ്പോൾ ബാക്കി ഇനി ട്രെയിനിൽ പോകുന്നതും ബാക്കി ത്രിപുര എത്തുന്നതൊക്കെ ആയിട്ട് നമുക്ക് നാളത്തെ വീഡിയോ കാണാം. ഓക്കെ അപ്പം ഇതാണ് കേട്ടോ മനീഷേട്ടൻ. ഹായ് മനീഷേട്ടാ, അപ്പം ഞാൻ പോവാണ്, അടുത്ത വരവിന് കാണാം. ഹായ് ബൈ ടാറ്റാ ടാറ്റാ ടാറ്റാ. ആ അതാണ്. ഓക്കെ ബൈ.